ഇന്നലത്തെ ഗുജറാത്ത് മുംബൈ മത്സരം കഴിഞ്ഞപ്പോൾ പോയിന്റ് ടേബിളിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. മുംബൈ പുറത്തായോ? ഇനി എന്തെങ്കിലും സാധ്യതയുണ്ടോ? അതുപോലെ തന്നെ ഓരോ ഐ പി എൽ ടീമിന്റെയും പ്ലേഓഫ് സാധ്യതയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് റിയൽ ഇലവൻ ഫാൻസി ആപ്പാണ്. ഈ ഒരു ഫാൻസി ഇലവൻ ആപ്പിലാണ് ഞാനും ഈ ഐ പി എല്ലിൽ കളിക്കുന്നത്. കാരണം ഇവിടെ ഫസ്റ്റ് ഗെയിം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കളിക്കാം. 5000 രൂപ വെൽക്കം ബോണസ് ഇവിടെ നിന്ന് കിട്ടും. അതുപോലെ ഫ്രീ ഇൻസ്റ്റന്റ് ക്യാഷ് വിഡ്രോൾ ചെയ്യാം. 24/7 കസ്റ്റമർ സപ്പോർട്ട് ഫ്രീ ഗീവ് ഇവിടെ കൊടുക്കുന്നുണ്ട്. 100% അഷ്യൂർഡ് വിന്നിങ്സും റഫർ ചെയ്ത് പൈസ ഉണ്ടാക്കാം. കൂടാതെ 0% കമ്മീഷൻ ലിങ്ക്സ്, ലോവസ്റ്റ് എൻട്രി ഫീ തുടങ്ങിയ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഡൗൺലോഡ് ചെയ്തൊന്ന് കളിച്ചു നോക്കൂ. ഇന്നലത്തെ ഗുജറാത്ത് മുംബൈ മത്സരം കഴിഞ്ഞപ്പോൾ പോയിന്റ് ടേബിളിൽ വലിയ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. 2nd സ്ഥാനത്തേക്ക് ഗുജറാത്ത് എത്തിയിരിക്കുകയാണ്. നിലവിലിപ്പോൾ 1st സ്ഥാനത്ത് ചെന്നൈ തന്നെയാണ്. ചെന്നൈക്ക് 7 മാച്ചിൽ നിന്ന് 10 പോയിന്റ് ഉണ്ട്. അതുപോലെ 2nd സ്ഥാനത്തുള്ള ഗുജറാത്തിന് 7 മാച്ചിൽ നിന്ന് 10 പോയിന്റ് ഉണ്ട്. പക്ഷേ നെറ്റ് റേറ്റ് കൂടുതൽ സി എസ് കെക്ക് ആണ്. അതേസമയം തന്നെ രാജസ്ഥാൻ 3rd സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. രാജസ്ഥാന് 7 മാച്ചിൽ നിന്ന് 8 പോയിന്റ് ഉണ്ട്. 4th സ്ഥാനത്ത് LSG ആണ്. അവർക്കും 8 പോയിന്റ് ആണ് ഉള്ളത്. ഇനി ആദ്യമായി മുംബൈയുടെ കാര്യം എടുത്താൽ അവർക്കിപ്പോൾ 7 മാച്ചിൽ നിന്ന് 6 പോയിന്റ് മാത്രമേ ഉള്ളൂ. അവർ ഇപ്പോൾ 7th സ്ഥാനത്താണ്. മുംബൈ പുറത്തായോ എന്ന് ഒരുപാട് പേരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മുംബൈ പുറത്താകലിന്റെ വക്കിലാണ്. ഇനി മുംബൈക്ക് ബാക്കിയുള്ളത് 7 മാച്ചാണ്. അതിലെ 5 കളി അടുപ്പിച്ച് ജയിച്ചാൽ മാത്രമേ മുംബൈക്ക് പ്ലേ ഓഫിലെത്താൻ സാധിക്കൂ. നിലവിലെ മുംബൈയുടെ ഫോം അനുസരിച്ച് അടുത്ത 7 മാച്ചിൽ നിന്ന് 5 എണ്ണം ജയിക്കുക എന്ന് പറയുന്നത് യാഥാർത്ഥ്യമല്ല. ഇനി മുംബൈക്ക് അങ്ങനെ ജയിക്കാൻ സാധിച്ചാൽ അവർ പ്ലേ ഓഫിലെത്തും. ശരിക്കൊരു ടീമിന് 14 പോയിന്റ് ഉണ്ടെങ്കിൽ അവർ 90% പ്ലേ ഓഫ് ഉറപ്പിക്കാറുണ്ട്. പക്ഷേ 100% ഉറപ്പിക്കണമെങ്കിൽ 16 പോയിന്റ് ആവശ്യമാണ്. പോരാത്തതിന് മുംബൈയുടെ നെറ്റ് റണ്ണൈറ്റ് മൈനസാണ്. അതുകൊണ്ട് മുംബൈക്ക് 14 പോയിന്റ് കിട്ടിയിട്ട് യാതൊരു കാര്യവുമില്ല. നെറ്റ് റൺറേറ്റ് പോസിറ്റീവ് ആണെങ്കിൽ ആ ടീമിന് 14 പോയിന്റ് തന്നെ ധാരാളമാണ്. ഇനി ചെന്നൈ ടീമിനെ പരിഗണിച്ചാൽ അവർക്ക് ഇപ്പോൾ 10 പോയിന്റ് ഉണ്ട്. ഇനി വെറും 2 മാച്ചിൽ ജയിച്ചാൽ ചെന്നൈക്ക് 14 പോയിന്റ് കിട്ടും. പോരാത്തതിന് അവരുടെ നെറ്റ് റൺറേറ്റ് പോസിറ്റീവ് ആണ്. അപ്പോൾ ഇനി ചെന്നൈക്ക് ബാക്കിയുള്ള 7 മാച്ചിൽ നിന്ന് 2 എണ്ണത്തിൽ ജയിച്ചാൽ പ്ലേ ഓഫിലെത്താം. അതുകൊണ്ട് CSK 90% പ്ലേ ഓഫ് ഉറപ്പിച്ചു. ഇതുപോലെ തന്നെയാണ് ഗുജറാത്തിന്റെയും അവസ്ഥ. അവർക്കിനി 2 മാച്ച് ജയിച്ചാൽ മതി. അതേസമയം തന്നെ രാജസ്ഥാനെ 3 കളി ജയിക്കണം. രാജസ്ഥാൻ എന്തായാലും 7 മാച്ചിൽ നിന്ന് 3 കളി ജയിക്കുമെന്നത് ഉറപ്പാണ്. ഇനി RCB 7 മാച്ചിൽ നിന്ന് 8 പോയിന്റ് ഉണ്ട്. RCB പ്ലേ ഓഫിലെത്താം. അതേസമയം തന്നെ പഞ്ചാബിനും 8 പോയിന്റ് ഉണ്ട്. ഈ ടീമുകൾക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. കൊൽക്കത്ത, SRH, ഡൽഹി ഈ ടീമുകൾക്ക് 4 പോയിന്റ് മാത്രമേ ഉള്ളൂ. അവർക്ക് പ്ലേ ഓഫിൽ കയറാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഇത്തരം IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.